ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എൻ്റെ പുതിയ വീഡിയോ ഗൂഗിൾ ക്രോമിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ പെർമനൻ്റ് ആയി ഡിലീറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിനുമുമ്പായി എൻ്റെ ഈ വീഡിയോ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം സാധാരണയായി നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് ആഫ്റ്റർ സെർച്ചിങ് നമുക്ക് ആവശ്യമില്ലാത്ത മറ്റൊരാൾ നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ കാണുവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തു ചെയ്യും നമ്മളത് ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യും സാധാരണ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വലതുവശത്ത് സൈഡിൽ മൂന്ന് ഡോട്ട്സ് ഉണ്ടാവും നമ്മൾ ആ മൂന്ന് ഡോട്ട്സ് ഓപ്പൺ ചെയ്യും അതിൽ ന്യൂ ടാബ് ന്യൂ ഇൻകോഗ്നേറ്റീവ് ടാബ് ബുക്ക് മാർക്ക്സ് റീസെൻ്റ് ടാബ്സ് ഹിസ്റ്ററി ഡൗൺലോഡ്സ് അങ്ങനെ കുറേ ഹെഡ്ലൈൻസ് ഐക്കൺസ് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യും ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതുവരെ നമ്മൾ സെർച്ച് ചെയ്ത സെർച്ച് ഹിസ്റ്ററി അവിടെ കാണാൻ സാധിക്കും ആ സെർച്ച് ഹിസ്റ്ററി നമുക്ക് എന്തു ചെയ്യും നമ്മൾ സാധാരണയായി സെർച്ച് ഹിസ്റ്ററിയുടെ മുകളിലായി ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും സോ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബ്രൗസിങ് ഹിസ്റ്ററി കുക്കീസ് ആൻഡ് സൈറ്റ്സ് ക്യാച്ച്ഡ് ഇമേജസ് ആൻഡ് ഫയൽസ് ഇങ്ങനെ മൂന്ന് ഹെഡ് ലൈൻസ് കാണാൻ സാധിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലെല്ലാം ഓരോ ഐക്കണും ഉണ്ടാവും നമ്മൾ ആ ഐക്കൺ ഓൾറെഡി ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ഓരോന്നും ടിക്ക് ചെയ്യുക ടിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ വലതുവശത്ത് താഴെയായി ഒരു ബ്ലൂ ഐക്കൺ ഉണ്ടാവും ക്ലിയർ ഡാറ്റ നമ്മൾ ക്ലിയർ ഡാറ്റ പ്രസ് ചെയ്യുന്നു അപ്പോൾ വീണ്ടും ഒരു പേജ് ഓപ്പൺ ആകും ക്ലിയർ സൈറ്റ് സ്റ്റോറേജ് നമ്മുടെ പെർമിഷൻ അത് നമ്മൾ മനഃപൂർവ്വം ഡിലീറ്റ് ചെയ്യുകയാണ് എന്ന് ഗൂഗിളിന് ബോധ്യമാവാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റൻ ദിസ് വിൽ ക്ലിയർ ഡാറ്റ ഫോർ ഓൾ സൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ഡ്രീംസ് ഫ്രിസ ഫേസ്ബുക്ക് ഫ്ലിപ്കാർട്ട് ഫ്രഷേഴ്സ് ലൈവ് ഇങ്ങനെ ഒരുപാട് കാണിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്ലിയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ അങ്ങനെ കാണിക്കും ആ ഡാറ്റ ക്ലിയർ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പേജ് ക്ലോസ് ആകും പിന്നെ ഹിസ്റ്ററി എം ടി ആണ് കാണിക്കുക പേജസ് ദാറ്റ് യു വിസിറ്റ് അപ്പിയർ ഹിയർ എന്നൊരു ടാഗ് മാത്രമേ ഉണ്ടാവൂ അവിടെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഹിസ്റ്ററി ആ പേജ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരുന്നു അപ്പോൾ സാധാരണയായി നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താണ് ഹിസ്റ്ററി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഒരു കാര്യങ്ങളും ആർക്കും മനസ്സിലാവില്ല എന്നാണ് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഗൂഗിൾ തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് അത് പലർക്കും അറിയില്ല ഇപ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് ഇപ്പോൾ ഗൂഗിളിൻ്റെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സെർച്ച് ഓർ ടൈപ്പ് വെബ് അഡ്രസ് എന്നതിൽ പ്രസ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്യുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഡോട്ട് ഇൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഡോട്ട് ഇൻ അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അഡ്രസ്സ് വെബ് അഡ്രസ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗൂഗിളിൻ്റെ പുതിയൊരു പേജാണ് കാണുവാൻ സാധിക്കുക ഇനി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ആദ്യം ചെയ്തതുപോലെ തന്നെ ഈ പേജിൻ്റെ റൈറ്റ് സൈഡിലും മൂന്ന് ഡോട്ടുകൾ ഉണ്ടാവും പക്ഷേ ആ ഡോട്ടെല്ലാം ഓപ്പൺ ചെയ്യേണ്ടത് നമ്മൾ താഴേക്ക് വരിക ലാസ്റ്റ് ആ പേജിൻ്റെ എൻഡിങ്ങിൽ എൻഡിങ്ങിൽ നമുക്ക് ലാസ്റ്റ് കാണാൻ സാധിക്കും സെറ്റിങ്സ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിൽ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ഹിസ്റ്ററി ഓപ്പൺ ചെയ്യുക ആ ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ സെർച്ച് ആക്ടിവിറ്റി എന്നൊരു പേജാണ് നമുക്ക് കാണാൻ സാധിക്കുക മൈ ആക്ടിവിറ്റി അതിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ അതർ ഗൂഗിൾ ആക്ടിവിറ്റി ആക്ടിവിറ്റി കൺട്രോൾസ് അതിൽ ഡിലീറ്റ് ആക്ടിവിറ്റി ബൈ എന്നത് ഓപ്പൺ ചെയ്യുക അതിൽ ഡിലീറ്റ് സെർച്ച് ആക്ടിവിറ്റി കുറേ ഓപ്ഷൻസ് ഉണ്ട് ലാസ്റ്റ് അവർ ലാസ്റ്റ് ഡേ ഓൾവേസ് കസ്റ്റം റേഞ്ച് അതിൽ നമ്മൾ എന്താണ് ഓപ്പൺ ചെയ്യേണ്ടത് ഓൾവേസ് ഓപ്പൺ ചെയ്യണം അതായത് ആ ഓപ്ഷൻ ഓൾവേസ് ഓപ്പൺ ചെയ്യും അപ്പോൾ ഡിലീറ്റ് നൗ കൺഫേം ദാറ്റ് യു വുഡ് ലൈക്ക് ടു ഡിലീറ്റ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ഡിലീറ്റിങ് ഓൾ സെർച്ച് ആക്ടിവിറ്റി അതായത് നമ്മൾ ഗൂഗിളിൽ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള എല്ലാ സെർച്ചും ഇവിടെ ഡിലീറ്റ് ആകാകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചോ നമ്മളോട് ഗൂഗിൾ ചോദിക്കും സെർച്ച് ഫോർ ഗൂഗിൾ ഡോട്ട് കോം ഡോട്ട് ഇൻ ആൻഡ് ഇതുവരെ ഞാൻ ഇതിൽ സെർച്ച് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് അത് ചോദിക്കും നമ്മളോട് ചോദിക്കും ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നതിന് അപ്പോൾ താഴെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ക്യാൻസൽ ഡിലീറ്റ് എന്ന രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഡിലീറ്റ് പ്രസ് ചെയ്യുക അപ്പോൾ ഡിലീഷൻ കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി ദാറ്റ് യു സെലക്ടഡ് ഹാസ് ബീൻ പെർമനൻ്റ്ലി ഡിലീറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ആൻഡ് ഇസ് നോ ലോങ്ങർ ടൈഡ് ടു യു ഇങ്ങനെ എഴുതി കാണിക്കും അതായത് ഇതുവരെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റായിപ്പോയിട്ടുണ്ട് എന്ന് അതായത് ഇനി ഒരിക്കലും ഗൂഗിള് ഈ രേഖകളൊന്നും ശേഖരിച്ചു വെക്കുന്നില്ല നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാ ഹിസ്റ്ററിയും പൂർണമായും നീക്കം ചെയ്തു എന്നതിന് എന്നതാണ് ഇപ്പോൾ ഗൂഗിൾ നമുക്ക് കാണിച്ചത് സോ ഡിയർ ഫ്രണ്ട്സ് താഴെ റൈറ്റ് സൈഡിൽ ഒരു ഓക്കെ കാണാം ആ ഓക്കെ പ്രസ് ചെയ്യുക അപ്പോൾ പൂർണ്ണമായും നമ്മളുടെ ഹിസ്റ്ററി ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി കഴിയും ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഡിലീറ്റ് ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ എടുത്തു നോക്കാവുന്നതാണ് ഒന്നുകൂടെ ചെയ്ത് കഴിയുമ്പോൾ കാണാം you have no search activity so no data will be deleted now ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം അതായത് നമുക്ക് ഒരു സെർച്ച് ആക്ടിവിറ്റിയും ഇനി നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഇല്ല എന്നതിന് തെളിവാണത് അപ്പോൾ ആ പേജ് ക്ലോസ് ചെയ്യുക തിരിച്ച് തരിക സോ ഡിയർ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ യൂട്യൂബ് ചാനൽ റഫർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു